Oh my god! Hi everyone! Welcome back! നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണെങ്കിൽ ഹായ് ഐ ആം മേഘ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ എന്റെ ഡെയിലി ജ്വല്ലറി കളക്ഷൻസിലോട്ട് കുറച്ചുകൂടെ കളക്ഷൻസ് ആഡ് ആയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം പുതിയത് നിങ്ങൾ ഒരു വീഡിയോയിലും ഞാൻ അത് ഇട്ടേക്കണായിട്ട് കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പൊ പുതിയത് അങ്ങനെ തന്നെ ഫ്രഷ് ആയിട്ട് ഹോളിൽ നിങ്ങൾ ഷെയർ ചെയ്യാന്ന് വിചാരിച്ച്. അപ്പൊ ഇതിന് മുന്നേ കുറച്ചൊക്കെ ഏതോ ഞാൻ നിങ്ങൾ ഷെയർ ചെയ്യാത്തത് ഉണ്ടല്ലേ, അത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഷെയർ ചെയ്തേക്കാം കേട്ടോ. ബിക്കോസ് ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചേക്കണം, ബാക്കിയെല്ലാം ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് ആണ്. അപ്പൊ എനിക്ക് ഓർമ്മയിൽ ഏത് എവിടെ നിന്നാണ്, അപ്പൊ അതൊക്കെ നോക്കി പിടിച്ച് ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യാട്ടോ എന്റെ. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഗുഡ് ക്വാളിറ്റീസ് ആയിട്ടുള്ള എന്നാൽ ഏകദേശം അഫോർഡബിൾ ആയിട്ടുള്ള ഡെയിലി ജ്വല്ലറീസ് ഡെയിലി ബേസിസിന് ഇടാൻ പറ്റിയത്, അത് നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോണത് രണ്ട് ബ്രാൻഡാണ് കേട്ടോ ആമസോണിൽ. ഒന്നാണ് മിനിട്ടെ എന്ന് പറഞ്ഞിട്ടുള്ളത്, അതിനെ അങ്ങനെ പ്രൊണൗൺസ് ചെയ്യാന്ന് വിചാരിക്കുന്നു ഞാൻ മിനിട്ടെ. പിന്നെ നെക്സ്റ്റ് ആണ് പിപ്പബെല്ല. പിപ്പബെല്ല ആക്ച്വലി ഞാനൊരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറാണെന്ന് വിചാരിച്ചിരുന്നു. ആദ്യം പിപ്പബെല്ലയുടെ ഒരു ഐറ്റം ഞാൻ ഓർഡർ ചെയ്തിരുന്നത് മേഘ എന്നുള്ള ഓരോരോ ലെറ്റർ വെച്ചിട്ടുള്ള ഒരു നെക്ലസ് നിങ്ങൾ കണ്ടിട്ടില്ല എന്റെ. അപ്പൊ അത് പിപ്പബെല്ല എന്നായിരുന്നു കേട്ടോ. ആക്ച്വലി പിപ്പബെല്ല ഒരു നൈക്ക ഓൺഡ് ആയിട്ടുള്ള ബ്രാൻഡാണ്, പക്ഷെ നൈക്കയിൽ കിട്ടുന്നതിനെക്കാട്ടും വിലക്കുറവ് പിപ്പബെല്ല നമുക്ക് ആമസോണിൽ കിട്ടും. അതുകൊണ്ട് തന്നെ ആമസോണിൽ നിന്ന് മേടിച്ചു കേട്ടാ. ആൻഡ് മിനിട്ടെ ആയാലും അതെ, പിപ്പബെല്ല ആയാലും അത് രണ്ടും നല്ല ക്വാളിറ്റി ഉള്ളതാണ്. കാരണം ഞാൻ രണ്ടിന്റെയും എന്ന് വെച്ചുകഴിഞ്ഞാൽ മിനിട്ടയുടെ ഞാൻ ഇയറിംഗ് ഓർഡർ യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു ഹഗീസ് ഇയറിംഗ്. അത് നന്നായിട്ട് ഇരിപ്പാണെന്ന് വെച്ചാൽ ഞാൻ അത്രയും യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും, എന്ന് വെച്ചാൽ ഒന്ന് രണ്ട് വർഷം യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ അതിന് കവർ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും അത് നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്, മനസ്സിലായ. അപ്പോ പിപ്പബെല്ലയുടെ എനിക്ക് ആ മാല വെച്ചിട്ട് അനുഭവം കൊണ്ട് നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് ബ്രാൻഡ് നല്ല ക്വാളിറ്റി ഉള്ള ജ്വല്ലറീസ് ആണ് എന്തായാലും ഉണ്ടാക്കണം. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാതെ വിചാരിച്ച. അപ്പൊ നേരെ വെക്കണം, നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതേ ആളാണ് ആക്ച്വലി, അതേ മോന്റെ എല്ലാം മാത്രം. ഇപ്പൊ ഇത്രയും നേരം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന അത്രയും ക്ലിപ്സ് ഇല്ല എന്റെ. മൂന്നാഴ്ച മുന്നത്തെ ആയിരുന്നു ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരുന്നപ്പോ ഞാൻ തന്നെ ഷോക്കായി, ഓ മൈ ഗോഡ് എന്തൊരു വ്യത്യാസം. ബിക്കോസ് ആ സമയത്ത് എന്റെ ലൈഫ് സ്റ്റൈലും അതൊക്കെ പൊട്ടയായിട്ട് ഉറക്കമൊന്നുമില്ലാണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡാർക്ക് സർക്കിൾ അതൊക്കെ അടങ്ങിയിരിക്കുന്നു. പക്ഷെ ഇപ്പൊ എത്രമാത്രം ഭേദമായിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചായിരുന്നു ഈ ഒരു വൈറ്റമിൻ സി സിറം യൂസ് ചെയ്ത് തുടങ്ങാനായിട്ട്. അപ്പൊ രണ്ടു ദിവസമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, എനിക്ക് ശരിക്കും എഫക്റ്റീവ് ആയിട്ട് ഫീൽ ആവുന്നുണ്ട്. എന്റെ ഇവിടത്തേക്ക് ഡാർക്ക് സ്പോട്സ് ഒക്കെ നന്നായിട്ട് ലൈറ്റനായിട്ടുണ്ട്, ഞാൻ ഇവിടത്തേക്ക് അത്യാവശ്യം ഫെയ്ഡ് ആയിട്ടുണ്ട്. ആൻഡ് എന്റെ സ്കിൻ കുറച്ചുകൂടി ഇങ്ങനെ ബ്രൈറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ആവണുണ്ട് കേട്ടോ. സോ ഇതാണ് ഡെർമാകോയിന്റെ സി സെറമൈഡ് റേഡിയൻസ് സിറം, 10% വൈറ്റമിൻ സി ആൻഡ് 5% നയാസിനുമായിട്ട് അകത്ത് ഉണ്ടെന്നായിട്ട്. അപ്പൊ നമ്മളിത് വെറുതെ ഇല്ലെന്ന് അപ്ലൈ ചെയ്യാൻ പോണ. ഞാനിപ്പോ ഏതൊരു വീഡിയോ എങ്ങാണ്ടോ കണ്ടിട്ടുണ്ടായിരുന്നു വൈറ്റമിൻ സി സിറമിന്റെ എത്രമാത്രം പോട്ടൻസി, അത് എത്രമാത്രം പോട്ടന്റ് ആണ്, എത്രമാത്രം നല്ല വെച്ചാൽ ഓക്സിഡൈസ് ആയോ ഇല്ലയോ, എത്രമാത്രം അതിന്റെ ക്വാളിറ്റി ഉണ്ടെന്ന് അറിയാനായിട്ടില്ലേ. ഈ ഒരു സംഭവം ബെറ്റാഡൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എത്രമാത്രം ഇതിന്റെ ആ ഒരു പോട്ടൻസി ഉണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പൊ അതെ എല്ലാരും നോക്കിക്കോ, ഞാൻ ഇവിടെ കുറച്ച് വെള്ളം നിറച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. എന്റെ സംഭവം നോക്കിക്കഴിഞ്ഞാൽ ഇത് ഓക്സിഡൈസ് ആവാൻ സാധ്യത കുറവാണ്. ബിക്കോസ് ഇതിങ്ങനെ പമ്പ് പാക്കേജിങ് അപ്പൊ ഒരാണ്ട് എയർലെസ് ആയിട്ടുള്ള പമ്പാണ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കാറ്റ് കയറി അങ്ങനെ ഓക്സിഡൈസ് ആക്കില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം ഇതിലാണ്. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഞാൻ ഇതിന്റെ രണ്ട് പമ്പ് ആഡ് ചെയ്ത് കൊടുക്കട്ടെ, 1, 2. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ആക്കാം. Oh my god, എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവമാണ്. ഇതർത്ഥം നോക്കുക, ഇത് കണ്ട കംപ്ലീറ്റ്ലി കളർലെസ് ആയി മാറില്ല. അതിന്റെ അർത്ഥം ഇത് വളരെ പോട്ടന്റ് നല്ല പ്യുവർ ഫോമിലാണ്, ഒട്ടും ഓക്സിഡൈസ് ആയിട്ടില്ല കേട്ടോ. അതുകൊണ്ടായിരിക്കും മേ ബി ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ഇത്രയും മാത്രം നല്ല റിസൾട്ട് കിട്ടണത്. ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ ഈ റിസൾട്ട് വെച്ച്. എനിക്ക് എപ്പോ ഇത് യൂസ് ചെയ്താലും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും ആ എക്സ്പെരിമെന്റ് ഇങ്ങനെ ഓർത്ത് ഓർത്ത്. അപ്പൊ ഞാൻ ഓക്കെ അപ്ലൈ ചെയ്യട്ടെ കേട്ടോ. വളരെ ലൈറ്റ് വെയിറ്റഡ് റണ്ണി കൺസിസ്റ്റൻസി ആട്ടോ ഇതിന്റെ, അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പോഴത്തെ നമ്മുടെ വെതറും അങ്ങനത്തെയാണല്ലോ, അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ സ്റ്റിക്കി കൺസിസ്റ്റൻസി ഉള്ളതൊന്നും യൂസ് ചെയ്യാം. വൈറ്റമിൻ സി യൂസ് ചെയ്യുമ്പോൾ ദയവ് ചെയ്ത് സൺസ്ക്രീൻ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ തന്നെ ചെയ്യണം. പക്ഷെ അതുപോലെ നിങ്ങൾക്ക് കഴിയില്ല, വൈറ്റമിൻ സി ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ചെയ്യണം. എന്നാൽ മാത്രമേ ഇതൊക്കെ ഉപയോഗിക്കേണ്ട വല്ല അർത്ഥം ഉണ്ടാവുള്ളൂ, എന്നാൽ മാത്രമേ റിസൾട്ട്സ് കിട്ടുള്ളൂ. ഞാൻ യൂസ് ചെയ്ത സൺസ്ക്രീൻ തന്നെ അത്യാവശ്യം ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ളത്, ഈ ഒരു ഡെർമാകോയിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള, ഇതിന് എത്ര ഉപ്പി തീർക്കും എന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. സോ ഇതാണ് 1% ഹൈലുറോണിക് സൺസ്ക്രീൻ, എക്വാജൽ SPF 50 PA, 4 times+ ആണ് കേട്ടോ. അത്രയും മാത്രം പ്രൊട്ടക്ഷൻ ആൻഡ് ബ്രോഡ് സ്പെക്ട്രം നമുക്ക് കിട്ടണതാണ്. ആൻഡ് വൈറ്റ് കാസ്റ്റിനെ കാര്യം ആലോചിക്കേ വേണ്ട, വെള്ളം പോലെ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആയി പോണതാണ്. അതിനകത്ത് ഹൈലുറോണിക് ആസിഡ്, വൈറ്റമിൻ ഇ ഉള്ളതുകൊണ്ട് നമ്മുടെ സ്കിന്നുമേ നന്നായിട്ട് ആ ഒരു നറിഷ്മെന്റ് തന്നതാണ്. പിന്നെ ഫ്രേഗ്രൻസ് ഫ്രീ ആയിട്ടുള്ളതാണ്. നമുക്ക് 2-3 fingers കളിച്ചും കൊണ്ട് ഇതിനെ വേഗം നിന്നിട്ട്
എത്രമാത്രം ലൈറ്റ് വെയിറ്റ് ആൻഡ് നോൺ ഗ്രീസി ഫീൽ ആണല്ലോ. അനി ഒരു പുഴുങ്ങൽ അവസ്ഥയിൽ അത് മസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീൽ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ രണ്ട് അടിപൊളി പ്രൊഡക്ട്സ് ട്രൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ 20% ഓഫ് കിട്ടാനായിട്ട് മേക്ക 2023 കൂപ്പൺ കോഡ് ഡെമോകോന്റെ ആപ്പ് അല്ലെങ്കിൽ ഡെമോകോന്റെ വെബ്സൈറ്റിൽ പോയി അടിച്ചു കൊടുത്താൽ മതി. പോരാണ്ട് ആമസോൺ ഫ്ലിപ്കാർട്ട് നായിക്ക അവിടെയും ഈ പ്രൊഡക്ട് അവൈലബിൾ ആയിട്ടുള്ളതാണ്. പിന്നെ ഡെമോകോന്റെ ഒരു യങ് സയന്റിസ്റ്റ് ഇനിഷ്യേറ്റീവ് ഉണ്ട്. അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവരുടെ പ്രൊഡക്ട്സ് ഓർഡർ ചെയ്യുമ്പോൾ നമ്മുടെ പേരിൽ അവർ ഒരു ചൈൽഡിനെ ഭൂമിയോട് കൂടി ചേർന്നും കൊണ്ട് എഡ്യൂക്കേറ്റ് ചെയ്യുന്നതാണ്. അവർ പ്ലഡ്ജ് എടുത്തിട്ടുണ്ട് ഒരു വർഷത്തിൽ 10,000 കണക്കിന് ഇതുപോലെ തന്നെ പിള്ളേർ അവർ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഡെയിൻറി ജ്വല്ലറി ഹാളിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഏറ്റവും ആദ്യം തുടങ്ങാം മിനിട്ടേ ബ്രാൻഡിന്റെ ജ്വല്ലറീസ് നിന്നിട്ടാ. അപ്പൊ ഇതുപോലത്തെ ചൊട്ട ചൊട്ട പാക്കറ്റ്സിലാണ് അവർ തന്നത് ലാൻസറിനോടെ. നമ്മൾ ഇതിലേക്ക് തന്നെ തിരിച്ച് ആവശ്യം കഴിയുമ്പോൾ എടുത്തു വയ്ക്കാം. അപ്പൊ അത്രയും ലോങ് ലാസ്റ്റ് ചെയ്യാം. ഏറ്റവും ആദ്യമാണ് ഈ ഒരു ഹാർട്ട് ഷേപ്പിന്റെ വെച്ചാൽ രണ്ട് ഹാർട്ട് ഉണ്ട്. അപ്പൊ ഒരു ഹാർട്ട് മറ്റേ ഹാർട്ടിന്റെ ഇടയ്ക്ക് കൂടെ ഇങ്ങനെ കൊണ്ടായിട്ടുള്ള ഒരു സീനാണ് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഇതിന്റെ കോൺസെപ്റ്റ് പൊളിയാണ്. ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇതിനെ അറ്റാച്ച് ഡിറ്റാച്ച് ചെയ്യാം. ഇതിന്റെ വേറൊരു അറ്റാച്ച്മെന്റ് ആക്ച്വലി കൊടുത്തിട്ടുണ്ട് പുറകേല്, പക്ഷെ അതിനെക്കാട്ടും ഈസി എനിക്ക് തോന്നുന്നത് ഇതാണ്. പക്ഷെ പുറകേല് കുത്തിനെക്കാട്ടും നല്ല മുമ്പിൽ നിന്ന് തന്നെ അതിനെ ഇങ്ങനെ മനസ്സിലായി കൊളുത്തിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത്ര നല്ലത്. അപ്പൊ നല്ല രസമാണ്. ഇതിനകത്ത് ഈ ഒരു റെഡ് സ്റ്റോൺ ആണ് കേട്ടോ കിട്ടണത്. അതിനകത്ത് വേറെ കളറുണ്ട്, ഗോൾഡിലും കിട്ടും സിൽവറിലും കിട്ടും. ഞാനത് റോസ് ഗോൾഡിലാണ് മേടിച്ചത്, കാരണം എനിക്ക് റോസ് ഗോൾഡ് എനിക്ക് കുറച്ച് എക്സ്ട്രാ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് കേട്ടോ, കാരണം എന്റെ സ്കിന്നും നന്നായിട്ട് കോംപ്ലിമെന്റ് ചെയ്യാനായിട്ട് എനിക്ക് ഫീലായിട്ടുണ്ട്. അതുകൊണ്ട് നല്ല രസമായിട്ട് തോന്നുന്നു, ഭയങ്കര ഓവറായിട്ട് ലൗഡായിട്ട് ഫീൽ ആവുള്ള റോസ് ഗോൾഡ്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ മോസ്റ്റ് ഓഫ് ദ ഔട്ട്ഫിറ്റ്സിനോട് ഇത് നന്നായിട്ട് പോകും. നല്ല ഡെയിൻറ്റി പീസ് ആണ്, നല്ല ക്വാളിറ്റി ആണ്. പൊട്ടിപ്പോണ ഒരു സീൻ ഉണ്ടാവില്ല, പെട്ടെന്ന് അങ്ങനെ കളർ പോണ സീനും ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾ എന്നോട് ജ്വല്ലറി ഹോളില് പറഞ്ഞില്ലായിരുന്നു അന്ന് ഓണമിന്റെ ജ്വല്ലറി ഹോൾ ചെയ്തപ്പോ വൈറ്റ് കളറിന്റെ ഡ്രസ്സിൽ ഇട്ട് കാണിക്കണം എന്ന്. കണ്ട അൻസറിനല്ല കുട്ടിയല്ലേ ഞാൻ, അപ്പൊ ഇന്ന് വൈറ്റ് ആകെ എടുത്ത് ഇതോന്നുണ്ടേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഉള്ളത് കണ്ടുപിടിച്ച് ഇതാണ്. എനിക്ക് കുറച്ച് നെക്ക് ഇത്തിരി ഇറക്കുള്ളത് കിട്ടില്ല, അപ്പൊ നന്നായിട്ട് കാണിക്കുന്നുണ്ട് എനിക്ക് നിങ്ങൾ നെക്ലസ് ഇട്ട്. അപ്പൊ അതുകൊണ്ട് അപ്പൊ ഈ ഒരു ഡെയിറ്റി നെക്ക് പീസിന്റെ റേറ്റ് ആണ് 614 നെറ്റ് ഉണ്ടാ. കളറ് പോകാണ്ട് നിക്കണമെങ്കിൽ റേറ്റ് ഇത്ര ഉണ്ടാവും. 200 രൂപയുടെ മേടിച്ചു കഴിഞ്ഞാൽ എന്നും 200 രൂപ 200 രൂപ ചെലവെയ്യാൻ മാത്രം നേരം ഉണ്ടല്ലോ. അപ്പൊ ഇത് മേടിച്ചിട്ട് നമ്മൾ ഇട്ടിട്ട് ഒന്ന് ആവശ്യം കഴിയുമ്പോൾ ഒന്ന് എന്താ ടിഷ്യൂ വെച്ചിട്ടൊന്ന് തുടച്ചിട്ട് ഒന്ന് സൂക്ഷിച്ചു വെച്ച അത്യാവശ്യം നിക്കണതാണ്. അപ്പൊ അൻസറിനാണ് റോസ് ഗോൾഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ പോലും ചില ഔട്ട്ഫിറ്റിന് റോസ് ഗോൾഡ് സൂട്ട് ആവില്ല. ഫോർ എക്സാമ്പിൾ വല്ല ഗോൾഡ് കളറിന്റെ ഡിസൈനാണ് നമ്മളുടെ ആ ഡ്രസ്സിലെങ്കിൽ അങ്ങനെയാണെങ്കിൽ റോസ് ഗോൾഡ് സൂട്ട് ആവില്ല. ആൻഡ് ചില ഇയറിംഗ്സ് ഗോൾഡ് ആയിടണമെങ്കിൽ അതിന്റെ കൂടെ റോസ് ഗോൾഡ് സൂട്ട് ആവില്ല. ഗോൾഡ് കളറിന്റെ ഇയറിംഗ്സ് ആണ് നമ്മള് നെക്ലസ് ഇടുന്നത്, റോസ് ഗോൾഡ് വളരെ ബോറായിരിക്കും കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതായിരുന്നു ഈ ഒരു ഗോൾഡൻ കളറിന്റെ ഈ ഒരു ബ്ലെസ്ഡ് പ്ലസ് ഇവിലൈ അറ്റാച്ച്മെന്റ് ആയിട്ടുള്ള ഈ ഒരു നെക്ക് പീസ് കേട്ടാ. എത്ര പ്രിട്ടിയാ നോക്കിയാ കാണാൻ, നല്ല നല്ല രസം. ഇതിനകത്ത് ഇങ്ങനെ ബ്ലെസ്ഡ് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതുപോലെ തന്നെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഇതും കിട്ടും കേട്ടോ. എന്നാ ബ്രേസ്ലെറ്റ് ചെയിനും നിങ്ങൾക്ക് കിട്ടണം കേട്ടോ. പക്ഷെ എനിക്ക് ഇതാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടത്. ആൻഡ് ഇതിനകത്ത് ബ്ലെസ്ഡ് കഴിയുമ്പോൾ തന്നെ ഞാൻ കാണിച്ചാ അടുത്തുനിന്ന് കാണിച്ചാൽ ഇവിടെ ബ്ലെസ്ഡ് ഒരു മിനിറ്റ് ഒന്ന് ഫോക്കസ് ആവുക. ഏത് ബ്ലെസ്ഡ് കഴിയുമ്പോ തന്നെ കണ്ടത് ഇവിടെ ഇൻഫിനിറ്റിയുടെ സൈൻ, അങ്ങനെ വളരെ ചെറിയ ഡീറ്റെയിൽ. ഞാൻ അവിടെ തന്നെ ഞാൻ ഫ്ലാറ്റ് ആവുന്നതാണ്. ഇതിനകത്തും അകേ എനിക്ക് റോസ് ഗോൾഡും സിൽവർ എങ്ങനെയാന്ന് വെച്ചാൽ മേടിക്കാം. അപ്പൊ ഞാൻ ഇത് മേടിച്ചത് ഞാൻ പറഞ്ഞില്ല, ചിലര് ഗോൾഡാണ് നന്നായിട്ട് പോപ്പ. ആ ഒരു കേസിൽ അതിന്റെ ചെയിൻ നോക്കിയാലോ എത്ര തിന്നൻ ഡെലിക്കേറ്റ്. എനിക്ക് അങ്ങനത്തെ ഇഷ്ടം എന്ന് പറഞ്ഞ പെട്ടെന്ന് പൊട്ടണ ഒരു സീനൊന്നുമില്ല, നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടാ. ഇതും മിനിട്ടേടെ തന്നെയാണ് കേട്ടാ. സോ യെസ്, അപ്പൊ നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. അപ്പൊ ഈ ഒരു ചെയിന്റെ റേറ്റ് ആണ് 409. അപ്പൊ റോസ് ഗോൾഡ് ഇഷ്ടമാണ്, റോസ് ഗോൾഡ് പറ്റാത്തടത്ത് ഗോൾഡ് വേണം താനും. എന്നാൽ ഇത് രണ്ടും ഇല്ലാണ്ട് സിൽവർ ഫിനിഷിംഗ് ആണ് ടോപ്പിലെങ്കിൽ എപ്പോഴും ഞാൻ പെട്ടുപോണ സംഭവമാണ്. സിൽവർ ജ്വല്ലറി, സിൽവർ ഓക്സിഡൈസ് ജ്വല്ലറി കുറെ ഉണ്ട്, പക്ഷെ ചില ഡ്രസ്സുകൾക്ക് ഇങ്ങനെ സിൽവർ ഡയമണ്ട് ആ ഒരു ടച്ച് ആയിട്ടുള്ള ജ്വല്ലറീസ് ഇട്ട് ഞാൻ അതായിരിക്കും ഭംഗി വരാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതായിരുന്നു ഈ ഒരു കുറച്ച് ഡിഫറെന്റ് പാറ്റേൺ ആണ് കേട്ടോ ഇതിന്റെ. അപ്പൊ ഈ ഒരു നെക്ക് പീസ് 1 മിനിറ്റ് എല്ലാം ഞാൻ അപ്പൊ തന്നെ പൊതിഞ്ഞു വെച്ചത് ട്രൈ ഓണിന് ശേഷം. അപ്പൊ അതെ, ഈ ഒരു നെക്ക് പീസ് ഇട്ട് ഇതിന്റെ പാറ്റേൺ നോക്കി എത്ര ഡിഫറെന്റ് ആണെന്ന് നമുക്ക് ഇതുപോലെ തരണ്ട. നല്ല പ്രിറ്റി ആയിട്ടുള്ളത്. സോ ചില ഗൗൺസ് ഉണ്ടാവില്ല ഇങ്ങനെ നല്ല ഡാർക്ക് വൈൻ കളറിന്റെ അല്ലെങ്കിൽ മെറൂൺ കളറിന്റെ ഒക്കെ ഗൗണൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ അപ്പൊ ഇതെന്ത് പ്രിറ്റിയായിട്ട് പോകുന്ന പറയുമ്പോ നല്ല സിനകത്തൊക്കെ റോസ് ഗോൾഡ് ഗോൾഡ് നിങ്ങൾക്ക് കിട്ടണം. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് മേടിക്കാം, പക്ഷെ എനിക്ക് ഒരു സിൽവർ എന്തായാലും വേണമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മേടിച്ചത്. എന്ത് രസം, അതൊക്കെ നല്ല ഡെയിറ്റി പീസ്, അറ്റ് ദ സെയിം ടൈം നല്ല എലിഗന്റ് ലുക്കാണ് കേട്ടോ. അപ്പൊ ഈ ഒരു സിൽവർ മേടിക്കുമ്പോൾ ഇതിന്റെ ഒപ്പം സിൽവർ ഓക്സിഡൈസ് ഇട്ട നല്ല ഭംഗിയുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇതിനോട് മാച്ച് ആയിട്ടുള്ളത് തന്നെ ഞാൻ അകേ മിനിറ്റ് ചെയ്യുന്നത് തന്നെ
ഇയറിംഗ് മേടിച്ചതാണ് കേട്ടോ. അപ്പൊ ഇതിനോട് നന്നായിട്ട് മാച്ച് ആയി പോവണ്ടായിരുന്നു ആ ഒരു ഇയറിംഗ്സ്. ബൈ ദ വൈ, ഈ ഒരു നെക്ക് പീസിന്റെ റേറ്റ് ആണ് 491. അതിന്റെ ഒപ്പം ഞാൻ മേടിച്ചതാണ് ഈ ഒരു ഇതുപോലത്തെ ടിയർ ഡ്രോപ്പ് ഇയറിംഗ്സ് ഇട്ടാ. എന്ത് രസമാണ് നോക്കിയ കാണാൻ. അപ്പൊ ഈ ഒരു മാലയുടെ കൂടെ ഇത് ഇടുമ്പോ നല്ല ഭംഗിയാണ്, നന്നായിട്ട് കോംപ്ലിമെന്റ് ചെയ്യേണ്ട. ശരിക്കും തോന്നണത് ഇവർ തമ്മില് എന്തോ ബന്ധം, ഐ മീൻ ഇവർ തമ്മിലാണ് ജോഡിന്നായിട്ട് ഫീൽ ആവട്ടാ. അപ്പൊ ഈ ഒരു ഇയറിംഗ്സിലും മകൻ എനിക്ക് ഗോൾഡ് ആൻഡ് റോസ് ഗോൾഡ് കിട്ടണതാണ്. മോസ്റ്റ് ഓഫ് ദ ഐറ്റംസിൽ ഇങ്ങനെ കളർ ഓപ്ഷൻസ് കിട്ടണതാണ് കേട്ടോ. നമുക്ക് നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് മേടിക്കാം. ആൻഡ് ആ ഒരു കേസിൽ ഞാൻ കുറച്ച് എക്സ്ട്രാ കൺഫ്യൂസ്ഡ് ആയി. പണ്ടാറ് ഇറങ്ങിയിട്ടാണ് ഫൈനലി ഡിസൈഡ് ചെയ്തിട്ട് ഞാൻ ഓരോ മലയ്ക്ക് ഏത് കളർ വേണമെന്ന് ആലോചിച്ചിട്ട് മേടിച്ചിട്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു സിൽവർ ഇയറിംഗ്സിന്റെ റേറ്റ് ആണ് 491. ഓക്കെ, അപ്പൊ ഇതാണ് കേട്ടോ മിനിറ്റയുടെ ഏറ്റവും ആദ്യം മേടിച്ച ഈ ഒരു ഇയറിംഗ്സ് ഇട്ടാ. അപ്പൊ ഇത് ഞാൻ കൂടുതലിടാത്തത് എനിക്ക് ഇതിന്റെ തൂക്കം ഇത്രയും ഇഷ്ടമല്ല. അപ്പൊ ഞാൻ ഒന്നല്ലെങ്കിൽ ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണം അടത്തി കളയും. അപ്പോഴാണ് അങ്ങനെ എനിക്ക് ഇഷ്ടം ചെറുതായിട്ട് ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ കിടക്കണമെങ്കിൽ ഒന്നും കൂടെ ഇഷ്ടം. അപ്പൊ നല്ലതാണ്. ഇതിന്റെ ക്വാളിറ്റി അമേസിംഗ്, ഒന്നും പറയില്ല. തൊത്തു കണ്ണ് കിട്ടാണ്ടിരിക്കട്ടെ. അപ്പൊ റോസ് ഗോൾഡിന്റെ ഒപ്പം എനിക്ക് ഈ ഒരു ഇയറിംഗ്സ് ഇടാൻ പറ്റിയ ഇതാണ്. ഞാൻ സിൽവറിന്റെ ഒപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ അല്ലെ, നല്ല രസമില്ലേ കാണാനായിട്ട്. അപ്പൊ നെക്സ്റ്റ് ഗോൾഡിന് നമ്മുടെ ബ്ലെസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള സൈൻ ആയിട്ടുള്ള ചെയിൻ ഇല്ല. അപ്പൊ അതിന് പറ്റിയതായിട്ടുള്ളതാണ് ഈ ഒരു വളരെ ക്യൂട്ടായിട്ടുള്ള ഈ ഒരു ഇയറിംഗ് കേട്ടോ. എന്ത് ക്യൂട്ടാന്ന് നോക്കി, ഡെയിലി ബേസിസിൽ ഭയങ്കര ഓവർ തോന്നുന്നത്. അറ്റ് ദ സെയിം ടൈം എന്തോ ഉണ്ട് എന്നുവെച്ചാൽ ചെവിയിൽ എന്തോ ഉണ്ട്. എടുത്ത് ചെയ്യേണ്ട ചെറിയ ഒരു കല്ലിന്റെ ആ ഒരു ഡീറ്റെയിലിംഗ് എത്ര പ്രിട്ടിയാ ഫീൽ ആവണല്ല. അപ്പൊ അതിന്റെ ഒപ്പം ആ മാല നന്നായിട്ട് പോണത് വന്ന് നിലവിളിക്കും എനിക്കറിയാം. ആംഗ്ലറ്റ് ചേർച്ചു, ആംഗ്ലറ്റ് ചേർച്ചിട്ടാണ് ഞാൻ ആംഗ്ലറ്റ് ആയിട്ട്. ഞാൻ അത്ര ആംഗ്ലറ്റ് പേഴ്സൺ അല്ല, അതുകൊണ്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്യേണ്ടത്. പക്ഷെ നിങ്ങളുടെ കാര്യം ഞാൻ കേൾക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു മിനിറ്റ് തുറക്കാൻ പറഞ്ഞില്ല. ഇതിനും ആഗ്രഹമില്ലാന്ന് തോന്നുന്നു ഞാൻ ഇതിനിടുന്നു. ഞാൻ ഇതൊന്നും എനിക്ക് ഇട്ട് കാണിക്കില്ല. ഞാന് ഇതിട്ടിട്ടുള്ള ആമസോണില് പിക്സ് ഇട്ടിട്ടില്ലേ, അപ്പൊ അവരുടെ ആ ഒരു ഫോട്ടോ ഇപ്പുറത്തിപ്പുറത്തായിട്ട് നിങ്ങൾക്ക് കാണിച്ചാൽ ഒരു റെഫറൻസിന് വേണ്ടി. കാരണം ഞാൻ പെഡിക്യൂർ ചെയ്തിട്ടില്ല, എന്റെ നഖത്തിന്റെ അവസ്ഥകൾ അങ്ങനെയല്ല, കാണിക്കാൻ പറ്റിയത് മാത്രമായിട്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ കാണിക്കുന്നത് ഓർക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇതുപോലത്തെ റോസ് ഗോൾഡ് ആണ് ഞാൻ മേടിച്ചത്. ഈ ഒരു റോസ് ഗോൾഡ് ആയിട്ടുള്ള പ്ലസ് ഈ വിലയുടെ ഒരു പെൻഡന്റ്, ചെറിയ ഒരു കുഞ്ഞു പെൻഡന്റ് ഉണ്ട് കേട്ടോ. ഞാൻ എന്ത് രസം നോക്കിയേ, ഇതുപോലത്തെ ചെയിൻ സ്ട്രക്ചർ ആയിട്ടുള്ള ആങ്ക്ലെറ്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയാ കാണാനായിട്ട്. ലെറ്റ് മീ നോ ഇൻ ദി കമന്റ്സ് നിങ്ങൾക്ക് റൈറ്റിലാണോ ലെഫ്റ്റിലാണോ ആങ്ക്ലെറ്റ് ഇടാൻ ഇഷ്ടം. ഒറ്റ ആങ്ക്ലെറ്റ് ആണ്, എനിക്ക് ലെഫ്റ്റിലാണ് ഇടാൻ. അപ്പൊ ഈ ഒരു ആങ്ക്ലെറ്റിന്റെ റേറ്റ് ആണ് 401. ഇതിനകത്തും ഗോൾഡ് ആൻഡ് സിൽവർ അവൈലബിൾ ആണ്. അപ്പൊ നമ്മുടെ ആങ്ക്ലെറ്റിന്റെ ഒരു കൂട്ടുകാരൻ കൂടെ ഉണ്ട്, അതാണ് ഈ ഒരു ബ്രേസ്ലെറ്റ്. അപ്പൊ ആങ്ക്ലെറ്റ് ഇടുമ്പോ വേണമെങ്കിൽ ഈ ബ്രേസ്ലെറ്റ് അതിന്റെ ഒപ്പം പെയർ ചെയ്യാം കേട്ടോ. അതാണ് ഈ ഒരു പേൾ ബ്രേസ്ലെറ്റ്. ഇതിനകത്തും അഗെയിൻ ഒന്ന് ഫോക്കസ് ആയിരുന്നു കാണിക്കായിരുന്നു. ഇതിനകത്തും അഗെയിൻ കണ്ട ഇതുപോലെ ഇവിലൈൻ്റെ ഒരു ചെറിയ പാൻഡന്റ് ഉണ്ട്, നല്ല പ്രിട്ടിയാ കാണാനായിട്ട്. അതിനകത്ത് മുത്തില്, ഈ മുത്തില് വേറെ വേറെ കളേഴ്സ് ഉണ്ട്, ബ്ലൂ, മറൂൺ, ഗോൾഡൻ, റോസ് ഗോൾഡ്. അപ്പൊ പക്ഷെ എനിക്ക് വൈറ്റ് ആണ് ഒന്നും കൂടെ ഇഷ്ടപ്പെട്ടത് കേട്ടോ. നല്ല ഒരു പ്രിറ്റി ഫീൽ ആവുന്നത്, അത് വൈറ്റ് പേൾസ് എനിക്ക് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് സയ്യസ്. അപ്പൊ അതിനകത്ത് ഒരു ഡീറ്റെയിലിംഗ് ആയിട്ട് ഇങ്ങനെ ഭയങ്കര ജപിക്കുന്നു ഉള്ള ഒരു ഫീലും അറിയുമില്ല. അറ്റ് ദ സെയിം ടൈം ഈ ഒരു ഇവി ലൈൻ കൂടെ ആവാം, നല്ല ഒരു ബൊഹേമിയൻ, നല്ല ഒരു കൂൾ ആയിട്ടുള്ള ഒരു വൈബും കൂടെ വന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു ബ്രേസ്ലെറ്റിന്റെ റേറ്റ് 491. അതെനിക്ക് ഒട്ടും പിടിച്ചില്ല. എന്തിന് എന്തിന് ഇതിന് ഈ മുത്തിന് ഇത്ര പേരത്ത് എന്തെന്നാ സംഭവം ഉണ്ടാവണത്? ചിലപ്പോ മുത്ത് നല്ല ക്വാളിറ്റി ആയിരിക്കും കേട്ടോ. നമ്മൾ കണ്ടിട്ട് ഈ 10 രൂപയുടെ മാലകൾ നമ്മൾ മേടിക്കുമ്പോൾ അതിന്റെ പുറത്തുനിന്ന് പെയിന്റ് ഇളകി പോണം, ചിലപ്പോൾ ഇത് ഇളകി പോകില്ലായിരിക്കും. ഞാൻ നിങ്ങൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാട്ടോ. അപ്പൊ ഇതെനിക്ക് വളരെ ഇതായിട്ട് ഇച്ചിരി എക്സ്പെൻസ്, ഇച്ചിരി അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ട് തോന്നും. ബാക്കിയൊക്കെ പിന്നെ റീസണബിൾ ആണ്, നമ്മൾ അത്യാവശ്യം നാളെ വരെ ഉപയോഗിക്കേണ്ടതാണ്. അപ്പൊ വൺ കൈൻഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്, മനസ്സിലായാ. പക്ഷെ ഇത് കുറച്ച് നഷ്ടമായിട്ട് ഫീൽ. ഓക്കെ, അപ്പൊ മിനിറ്റയുടെ ഭാഗം സൈഡിലാക്കിക്കൊണ്ടിരിക്കും, നമുക്ക് പിപ്പ ബെല്ല ബ്രാൻഡിലോട്ട് കിടക്കാട്ടോ. അപ്പൊ പിപ്പ ബെല്ലയിൽ ഏറ്റവും ആദ്യം എന്റെ കണ്ണ് പോയതാണ് ഈ ഒരു, നോ പേടിക്കണ്ട, ഈ ഒരു ഡബിൾ ലെയർ നെക്ലെസ്. അപ്പൊ നിങ്ങൾ അതിലേക്ക് ഇത് സിംഗിൾ ആണല്ലോ, നമുക്ക് ഇത് ഡബിൾ ആയിട്ട് ഇടാം. സിംഗിൾ ആയിട്ട് എങ്ങനെയായാലും തനിഷ്ടം കാണിച്ചിട്ടാട്ട്, എനിക്ക് ഡബിൾ ആയിട്ടുള്ളതാണ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത്. സൂപ്പർ സംഭവം, നല്ല യൂണിക് സംഭവം എനിക്ക് തോന്നുന്നത്. ഈ ഫുൾ ഹോൾ വീഡിയോയിൽ ഏറ്റവും വില കുറവ് ഇതിനാണ് കേട്ടോ. ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്തായാലും ഇത് മേടിച്ചോട്ടെ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് എപ്പോ വേണമെങ്കിലും എങ്ങനെയാണെങ്കിലും യൂസ് ചെയ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല മെറ്റൽ വെച്ചിട്ട് എനർജി ഉള്ളവർക്ക് ടെൻഷൻ എടുക്കണ്ട. കാരണം ഇതിങ്ങനെ മൾട്ടി കളർ ആയിട്ടുള്ള മുത്തല്ലേ, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കും ഒരു മുത്താണ് കേട്ടോ. എനിക്ക് റേറ്റ് കുറവ് ഇതിനാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഈ ഒരു സാധനം കേട്ടോ. അടിപൊളി, എനിക്ക് ഒന്നും പറയാനില്ല. അമേസിങ് സംഭവം. ഇത് ഇടുമ്പോ തന്നെ നല്ല ഒരു ലൈഫ് കളർഫുൾ ആയ പോലെ ഒരു വൈബാ വന്നാൻ. അതിന്റെ ആ ഒരു പതുക്കെ ഡീറ്റെയിലിംഗ് കണ്ട ഏറ്റവും ഒരു ഷെൽ ാണ്. സോ ഈ ഒരു ചെയിന്റെ റേറ്റ് ആണ് 173. ഓക്കെ, നെക്സ്റ്റ് അഗൈൻ നമുക്കൊരു ഡബിൾ ലെയർ ചെയിൻ ഉണ്ട്. അപ്പൊ എനിക്കൊരു 2 കൊല്ലം മുമ്പേ ഇതുപോലത്തെ ഇതുപോലത്തെ
ചെയിൻ ഉണ്ടായിരുന്നു, കുറച്ചും കൂടെ വലിയ ലൂപ്പായിരുന്നു. പക്ഷെ അതൊക്കെ തുരുമ്പിച്ച അങ്ങ് അറ്റെത്തി. അപ്പൊ എനിക്ക് ഇത്തവണ കുറച്ച് ക്വാളിറ്റി ഉള്ളത് മേടിക്കണം, കാരണം ലോങ് റണ്ണിൽ ഇടാനായിട്ടുള്ള രീതിയിൽ. അപ്പൊ എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടതാണ്. ഇതിന്റെ ഒപ്പം ആയിട്ടുള്ളതാണ് ഈ ഒരു ഗോൾഡൻ ഇവിലൈൻ. കാണാൻ പറ്റുമോ, ഗോൾഡൻ ഇവിലൈൻ്റെ ഈ ഒരു ചെയിൻ ഇങ്ങനെ ഫ്രണ്ടിൽ കൊണ്ടിട്ടാണ് നമ്മൾ ടൈ ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോൾഡൻ ഇവിലൈ മാത്രം ഇടാം, അല്ലെങ്കിൽ ഈ എന്താ ചെയിൻ ആയിട്ടുള്ള ഈ സംഭവം അത് മാത്രം ഇടാം. രണ്ടും പെയർ ആയിട്ടിട്ട പിന്നെ പറയവേണ്ട അടിപൊളി ലുക്കാണ് കേട്ടോ. വളരെ നല്ല ക്വാളിറ്റിയാണ് ഞാൻ പറഞ്ഞ പോലെ. ഓക്കെ, അപ്പൊ ഈ ഒരു ഡബിൾ ലെയർ ചെയിനിന്റെ റേറ്റ് ആണ് 525. നെക്സ്റ്റ് വണ്ണാണ് ഞാനിപ്പോ ഇട്ടേക്കണ ഈ ഒരു നെക്ക് പീസ്. ആക്ച്വലി ഫോട്ടോയിൽ കാണുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്, പക്ഷെ ഇടുമ്പോ അത്രയും എനിക്ക് മനസ്സിലാവണുണ്ടായിരുന്നില്ല. ഫോട്ടോയിൽ കറക്റ്റ് ഇങ്ങനെ ഇത് ശരിക്കൊരു ഹാർട്ട് ഷേപ്പാണ് കേട്ടോ. ഹാർട്ട് ഷേപ്പ് 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 ആയിട്ടാണ് മോഡൽ ഇട്ടേക്കണ കാണിച്ചേക്കണ. പക്ഷെ ഞാൻ കുറെ ഹാർട്ട് ആകാൻ നോക്കിയിട്ട് അത് ശരിയാവണില്ല, അങ്ങോട്ട് ഇങ്ങോട്ടും തന്നെ ഇതായിക്കൊണ്ടിരിക്കുക. പക്ഷെ സാറല്ല എനിക്ക് അല്ലെങ്കിൽ അങ്ങനെ എന്താ പറയാ നോർമൽ ആയിട്ടുള്ള സംഭവങ്ങൾ അല്ലെങ്കിലും തന്നെ പിടിക്കാറില്ല. എനിക്ക് എല്ലാം അബ് നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് ഇത് അങ്ങനെ ഇങ്ങനെ കിടക്കുമ്പോ എനിക്ക് സമാധാനം കിട്ടണമെന്ന് യു നോ വാട്ട്. സോ യെസ്, അപ്പൊ ഇത് കുറച്ച് ഗോൾഡ് ഷെയ്ഡ് ആയതുകൊണ്ട് ഈ ഒരു ഇയറിംഗിന്റെ കൂടെ നന്നായിട്ട് പോകേണ്ടത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഇതിന്റെ ഒപ്പം ഇടാം. ഓക്കെ, അപ്പൊ ഈ ഒരു നെക്ലേസിന്റെ റേറ്റ് ആണ് 355. നെക്സ്റ്റ് വണ്ണാണ് ഇതേ ഞാൻ ഇപ്പൊ ഈ ഇട്ടേക്കണ ഈ ബ്രേസ്ലെറ്റ്. ഇതുമ്മ എനിക്ക് അഗൈൻ കുറെ നാളായിട്ട് നോട്ടം ഉണ്ടായിരുന്നിട്ട് ഇത് ഞാൻ പലയിടത്ത് കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ ഇവിലൈ ബ്രേസ്ലെറ്റ് കഫ് ബ്രേസ്ലെറ്റ്. പക്ഷെ ഭയങ്കര റേറ്റ് ആയിരുന്നു എല്ലായിടത്തും. അപ്പൊ എനിക്ക് നല്ല അഫോർഡബിളും വേണം, അറ്റ് ദ സെയിം ടൈം നല്ല ക്വാളിറ്റി ഉള്ളത് വേണം. അപ്പോഴാണ് പിപ്പ ബെല്ലായിട്ട് ഞാൻ കണ്ടിരുന്നത്. ആൻഡ് ഫൈനലി ഞാൻ മേടിച്ചിട്ട്. അപ്പൊ ഇതിന്റെ റേറ്റ് ആണ് 397, ബട്ട് വെർത്ത് ഇറ്റ് ആണ്. ബാക്കി ഒരാൾക്ക് എന്ത് റേറ്റ് ആണ്, 750 രൂപയ്ക്ക് ഉണ്ടാവുമോ ഈ ഒരു പിക്രി സാധനത്തിന്. അപ്പൊ ഇത് കിട്ടിയപ്പോ ഞാൻ എന്തായാലും മേടിച്ചു, ഞാൻ എന്തായാലും സൂക്ഷിച്ചു വയ്ക്കും. അത് കാരണം പിന്നെ നമുക്ക് എത്ര നാൾ വരെ ഇരുന്ന്. അപ്പൊ ഈ ഒരു ബ്രേസ്ലെറ്റ് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ എനിക്ക് നോട്ടം ഉണ്ടായിരുന്നതായിരുന്നു ഈ ഒരു റിംഗിലേക്ക്. ഓക്കെ, അപ്പൊ ഇതിന്റെ റേറ്റ് എത്രയാണ്, ഈ റിംഗിന്റെ റേറ്റ്? അപ്പോ മേടിക്കണ്ട, അത്രയും ഞാൻ പറയൂ, 615. നല്ല റേറ്റ് ഉണ്ട്, ബട്ട് പ്രിറ്റി ആണ്. നമുക്ക് ഡെയിലി ബേസിൽ ഇടാൻ പറ്റിയതാണ് കേട്ടോ. ഓ, എനിക്ക് കൊതിയാണ് ഇത് കാണുമ്പോൾ തന്നെ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പക്ഷെ നിങ്ങൾ ഇത് തന്നെ മേടിക്കണം എന്നില്ല കേട്ടോ. ഇതുപോലെ തന്നെ ഇരിക്കണ പറഞ്ഞുകൊണ്ട് കുറച്ച് റേറ്റും കുറവാണ്. 345 രൂപീസിന്റെ ഉണ്ട്. അതും ഏകദേശം സിമിലർ ആണ് ഇവിലായി തന്നെയാണ്. ഇത് കുറച്ചും കൂടെ ഒരു ഡയമണ്ട് ഫിനിഷ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ആട്ടാ റേറ്റ്. ബട്ട് വർത്ത് ഇറ്റ്, ശരിക്കും നല്ലൊരു ഭംഗിയാണ്. നിങ്ങൾ ഇങ്ങനെ ജ്വല്ലറി പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾ കുറ്റബോധം ഉണ്ടാക്കേണ്ട കാര്യം വരില്ല, നിങ്ങൾ റിഗ്രറ്റ് ഫീൽ ചെയ്യില്ല. ശരിക്കും നല്ല അമേസിംഗ് ക്വാളിറ്റി ആയിട്ടുള്ള ജ്വല്ലറീസ് ആണ് ഇതെല്ലാം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനത്. വീഡിയോ വീട്ടിൽ കാണുന്ന എല്ലാം ഡെയിൻറ്റി ജ്വല്ലറീസ് ഞാൻ ഡിസ്ക്രിപ്ഷന്റെ ആദ്യം തന്നെ കൊടുത്തേക്കാം. എനിക്ക് ഏത് ഡെയിൻറ്റി പീസ് ഇതിനകത്തുനിന്ന് ഇഷ്ടപ്പെട്ടത് ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ്. ഇനി ഞാൻ ഡെയിൻറ്റി കളക്ഷൻസ് കുറച്ചും കൂടെ കൊണ്ടുവരണോ, ഹോൾ വീഡിയോ ഇട്ട് ചെയ്യണോ, അതും പറയാം കമന്റ്സ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ഇവിടെ വരാം. കണ്ട സ്ഥിതിക്ക് എന്തായാലും ലൈക്ക് കൊടുക്കുക, അതാണ് പ്രോത്സാഹനം തന്നെ. ഇപ്പൊ ലൈക്ക് ചെയ്യൂ. ഹാ, ഇവിടെ വരെ പറയുമ്പോ എന്തായാലും ചെയ്യേണ്ടതാണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാം. വെറും ഒരു സെക്കൻഡ് എടുക്കുള്ള ഫ്രീ ആണ്. പിന്നെ വ്ലോഗ് ചാനലിലേക്ക് വരുന്ന നോട്ടോട്ടേക്കാം. പിന്നെ വീഡിയോ പോയിട്ട് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം. ആൻഡ് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാപ്പെടും, പേരാണ് ശ്രേയ. താങ്ക് യു സോ മച്ച് ശ്രേയ ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇതുപോലെ നിങ്ങൾ ഒരു സബ്സ്ക്രൈബറെ പേരിന്റെ വരാപോലെ വീഡിയോയിൽ ഞാൻ ഫ്ലാഷ് ചെയ്യും. നിങ്ങൾ ചെയ്യുന്ന വേഗം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാം, താഴെപ്പോട്ട് കമന്റ് ചെയ്യാം. മേഘ പർപ്പൽ ഹാർട്ട് കൊടുത്ത് നിങ്ങളുടെ ഫുൾ ലൈം എടുത്ത്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ നമുക്ക് കാണാൻ ചെയ്യുന്നത്. ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ ലവ് യു ഓൾ. ബൈ.